രാജസ്ഥാൻ മുഖ്യമന്ത്രി ആരാവണമെന്ന തീരുമാനം പ്രതിസന്ധിയിലായതോടെ വിമത നീക്കത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനോടുള്ള അതൃപ്തി തുറന്നു പറഞ്ഞ് ഗാന്ധി കുടുംബം. വിമത നീക്കത്തിൽ ഗെഹ്ലോട്ട് മാപ്രവേശിച്ചെങ്കിലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കടുത്ത അതൃപ്തിയിലാണെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി നടത്തിയ കളികൾ ദേശീയ അധ്യക്ഷനാവാനുള്ള അദ്ദേഹത്തിന്റെ മോഹത്തിന് തിരിച്ചടിയായിക്കുമെന്നും സൂചനയുണ്ട്. അശോക് ഗെഹ്ലോട്ടിന്റെ നീക്കങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമൽനാഥ് രംഗത്ത് വരുമെന്ന വാർത്തയുമുണ്ട്. രാജസ്ഥാൻ പ്രതിസന്ധിയിൽ അദ്ദേഹം മധ്യസ്ഥത വഹിച്ചേക്കുമെന്നാണ് പറയപ്പെടുന്നത്. സോണിയയുടെ വസതിയിൽ ഇത് സംബന്ധിച്ച് യോഗവും ചേരുന്നുണ്ട്. ഒക്ടോബർ 17 നടക്കുന്ന കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ അശോക് ഗെഹ്ലോട്ട് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇന്നലെ അശോക് ഗെഹ്ലോട്ടിനെ പിന്തുണയ്ക്കുന്ന MLA മാർ രാജി ഭീഷണി മുഴക്കിയിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാലും തന്റെ കടുത്ത എതിരാളിയായ സച്ചിൻ പൈലറ്റിനെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി അംഗീകരിക്കില്ലെന്നാണ് അശോക് ഗെഹ്ലോട്ടിന്റെയും MLA മാരുടെയും നിലപാട്. കഴിഞ്ഞ ദിവസം ചേരാൻ തീരുമാനിച്ചിരുന്ന യോഗം MLA മാർ ബഹിഷ്കരിച്ചിരുന്നു. അജയ് മാക്കൻ, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരോട് സംസാരിക്കാനും അവർ വിസമ്മതിച്ചു. ദൗത്യം പരാജയപ്പെട്ടതോടെ അജയ് മാക്കനും മല്ലികാർജ്ജുൻ ഖാർഗെയും ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര നേതാക്കളെ ഗെഹ്ലോട്ടും സംഘം അവമാനിച്ചതായാണ് കേന്ദ്രത്തിന് പരാതി ലഭിച്ചത്. അടുത്ത കോൺഗ്രസ് അധ്യക്ഷനെ തിരഞ്ഞെടുത്തതിന് ശേഷം മാത്രമേ പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ച് തീരുമാനമുണ്ടാകൂ എന്നാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ പറയുന്നത്. MLA മാർ പ്രദർശിപ്പിച്ചത് ധിക്കാരമാണെന്നാണ് മാക്കൻ വിമർശിച്ചത്. രാജസ്ഥാനിൽ നടന്ന സംഭവങ്ങളിൽ കേന്ദ്ര നേതാക്കൾ അസ്വസ്ഥരും അപമാനിതരുമാണ്. അതുകൊണ്ടുതന്നെ ഗുലാം നബി ആസാദിന് പുറമെ ഇപ്പോൾ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവായ അശോക് ഗെഹ്ലോട്ടും പാർട്ടി വിടുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ.